ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോരിൽ യു ഡി എഫ് നേതൃത്വം തൽക്കാലം മൗനം പാലിക്കും. കരയിൽ നിന്ന് കളി കാണാനാണ് ഇവരുടെ തീരുമാനം. ഈ വിഷയത്തിൽ ഇനി പരസ്യ പ്രതികരണം നടത്തേണ്ടതില്ലെന്ന് യു ഡി എഫ് നേതൃത്വം നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭാരത് ജോഡോ യാത്ര കേരളം വിടുമ്പോൾ അവസാനിക്കുന്ന വിവാദം മാത്രമാണ് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ളതെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെ വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെ പ്രതികരണവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് വന്നിരുന്നു. മാനദണ്ഡങ്ങൾ ലംഘിച്ച് നിയമനങ്ങൾ നടത്താൻ നിർദ്ദേശം നൽകിയ മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നാണ് സുധാകരൻ വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെ ഗവർണർ മുഖ്യമന്ത്രി ഏറ്റുമുട്ടലിന് രാഷ്ട്രീയമാനം കൈവന്നതോടെയാണ് ഇനി പരസ്യ പ്രതികരണം നടത്തേണ്ടതില്ലെന്ന് യു ഡി എഫ് തീരുമാനിച്ചത്. ബി ജെ പി ദേശീയ നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും ഇടയിലുള്ള പാലമാണ് ഗവർണറെന്ന ആരോപണം നേരത്തെ തന്നെ കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ രാഹുലിൻ്റെ യാത്രയുടെ വാർത്താ പ്രാധാന്യം കുറയ്ക്കാനുള്ള സി പി എം ബി ജെ പി ഒത്തുകളിയാണ് ഗവർണർ മുഖ്യമന്ത്രി പോരെന്ന് വി ഡി സതീശൻ തുറന്നടിച്ചു. ആദ്യം എതിർപ്പുണ്ടെന്ന് പറഞ്ഞ് ഒത്തുതീർപ്പിലെത്തുന്നതാണ് ഇരുവരുടെയും രീതിയെന്നും സതീശൻ തുറന്നടിച്ചു. ലാവ്ലിൻ കേസ് ഇതുവരെയും പരിഗണനയ്ക്കെടുക്കാൻ കഴിയാത്തതുപോലും ഈ ഒത്തുതീർപ്പിൻ്റെ ഭാഗമാണെന്നാണ് സതീശൻ്റെ ആരോപണം. ഇതിനിടെ ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ സഹായിച്ചോ എന്ന് ഗവർണർ വെളിപ്പെടുത്തണമെന്ന് പി സി ജോർജിൻ്റെ പ്രസ്താവന രാഷ്ട്രീയ കേരളത്തിൽ കൂടുതൽ വിവാദത്തിനിട നൽകി. രാഹുൽ ഗാന്ധിയുടെ യാത്ര കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തലേന്നാണ് എ കെ ജി സെൻ്റർ ആക്രമണ കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞെന്ന വാർത്ത പുറത്തു വന്നത്. ചില പോലീസ് കേന്ദ്രങ്ങൾ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. എന്നാൽ അത് ആരാണെന്ന് പറയാൻ പിന്നീട് പോലീസിന് കഴിഞ്ഞില്ല. രാഹുലിൻ്റെ വാർത്താ പ്രാധാന്യം കുറയ്ക്കാൻ കെട്ടിച്ചമച്ചതാണ് ഈ വാർത്തയെന്നായിരുന്നു കോൺഗ്രസിൻ്റെ ആരോപണം. അതാരായാലും അങ്ങനെ സംശയിച്ചു പോകും. ഇതുതന്നെയാണ് ഗവർണർ മുഖ്യമന്ത്രി പോലിലൂടെയും ലക്ഷ്യമാക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ സംശയം.